ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാൻ ഈ ടി എസ് സിയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യലാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ താഴെ കാണുന്നവരും റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണുന്നുണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്യൂച്ചറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പ് കേക്കാണ്. സാധാരണ രീതിയിൽ ചെയ്യുന്ന കപ്പ് കേക്കല്ല, ബനാന കൂടി ചേർത്തിട്ട്, അതായത് പഴം കൂടി ചേർത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഓവനിലാണ്. പക്ഷേ നമുക്ക് ഓവൻ്റെ ഒരാവശ്യമില്ല ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ പുറത്തായത് കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പഴയ കുക്കറൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാനിതിപ്പോൾ ഓവനിൽ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ നമ്മൾ സാധാരണ ചോറും അതുപോലെ തന്നെ കറികളൊന്നും വെക്കുന്ന പുതിയ ടൈപ്പ് കുക്കറല്ലാണ്ട് ഓൾഡ് ആയിട്ടുള്ളൊരു കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതി. ഒരു കപ്പ് കേക്ക് മോൾഡ് കയ്യിലുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, ഓവൻ്റെ ഒരാവശ്യമില്ല. അത് ഞാൻ ആദ്യമേ പറയുന്നത്. പലരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്നും കാണില്ല, ഓവനിലാണെന്ന് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഓവൻ്റെ ഒരു ആവശ്യമില്ല, സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്യുക. സ്റ്റോവ് ടോപ്പിൽ നമുക്കൊരു കുക്കറിലോ അതല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് നല്ല കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലൊക്കെ വെച്ചിട്ട് കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന തട്ടുണ്ടല്ലോ, അത് സ്റ്റീലിൻ്റെ അല്ലാണ്ട് അലുമിനിയത്തിൻ്റെ കിട്ടും, നന്നായിട്ട് കട്ടിയൊക്കെ ഉള്ള ടൈപ്പ് അലുമിനിയത്തിൻ്റെ കിട്ടും. അതാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡ് വെച്ചിട്ട്, അതായത് നമ്മൾ ഇഡ്ഡലിയുടെ തട്ടിലൊക്കെ ഒരു കപ്പ് കേക്ക് മോൾഡ് കൂടെ വെച്ചിട്ട് നമുക്ക് കപ്പ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓവൻ്റെ ഒരാവശ്യമില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ആദ്യമേ തന്നെ പറയുന്നത്. എനിക്കിവിടെ എൻ്റെ അടുത്തുള്ള കുക്കർ ന്യൂ ആണ്, അതുകൊണ്ടാണ് അതിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിക്കുന്നത്. പിന്നെ ഞാനിതിവിടെ പറയാനുള്ളത്, ഈ ഒരു കപ്പ് കേക്കിനകത്ത് ഞാനിവിടെ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ബട്ടറും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പലർക്കും കേക്കൊക്കെ ഇഷ്ടമാണെങ്കിലും അതിനകത്ത് മുട്ട ചേർക്കുന്നതുകൊണ്ട് കഴിക്കാൻ താല്പര്യം ഉണ്ടാവാറില്ല. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മുട്ട ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന കേക്ക് എങ്ങനെയാണ്, കപ്പ് കേക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിവിടെ മുട്ടയ്ക്ക് പകരമായിട്ട് ബട്ടർ മിൽക്ക് ചേർത്തിട്ടാണ് ഞാനിവിടെ ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ബട്ടറിന് പകരമായിട്ട് ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ചേർത്തിട്ടാണ് ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ടയും ചേർക്കേണ്ട, അതുപോലെ തന്നെ ബട്ടറും ചേർക്കേണ്ട, ഓവൻ്റെ ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഈ ഒരു കപ്പ് കേക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കപ്പ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ബട്ടർ മിൽക്കാണ്. അപ്പോൾ ആ ഒരു ബട്ടർ മിൽക്കാണ് നമ്മൾ ആദ്യം ഇവിടെ റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്, നമ്മുടെ റൂം ടെമ്പറേച്ചറുള്ള പാലാണിത്. ഇതിനകത്തേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, നമ്മുടെ നാരങ്ങയുടെ നീര് എടുത്തിട്ട് അതൊരു 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഈ ഒരു പാലൊന്ന് പിരിഞ്ഞ് ഇങ്ങനെ കട്ട കെട്ടിയിട്ട് ഇങ്ങനെ വരും, ചെറുതായിട്ടൊരു കട്ട കൂടെ കൂടിയിട്ട് വരും. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് അങ്ങനെ റെഡിയാകും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ അത് പെട്ടെന്ന് അങ്ങനെ റെഡിയായിട്ട് കിട്ടും. അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. 3/4 കപ്പ് പാലാണിത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ മൈദ, ബേക്കിംഗ് പൗഡർ അങ്ങനെയുള്ള ഐറ്റംസാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അതല്ലെങ്കിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്, 1/2 കപ്പ്. ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി നെക്സ്റ്റ് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കഴിയുകയാണെങ്കിൽ ഒരു സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ചെടുത്താൽ കുറച്ചും കൂടി ബെറ്ററാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പഴകിയതായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സ്പയറി ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, ബേക്കിംഗ് സോഡയുടെയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറുടെയൊക്കെ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇതും ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ മിൽക്ക് അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഇതുപോലെ ഒരു വലിയ ബൗൾ എടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പഴമാണ്, നമ്മുടെ പഴം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ കിട്ടുന്ന ഈ ഒരു പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം അല്ല, അതല്ലാണ്ട് നമുക്കിപ്പോൾ പൂവൻ പഴം അതല്ല ഇപ്പോൾ മൈസൂർ അങ്ങനെ കുറച്ച് സ്വീറ്റ്നെസ് കിട്ടുന്ന പഴങ്ങളുണ്ടല്ലോ, നേന്ത്രപ്പഴം അല്ലാത്തത് കുറച്ച് കൂടുതലായിട്ട് മധുരം കിട്ടുന്ന ടൈപ്പ് അതെടുത്തിട്ട് ചെയ്യാമായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 3 പഴമാണ്, ഇത് അത്യാവശ്യം നന്നായിട്ട് സൈസ് ഉള്ളതാണ്.
നിങ്ങൾ ചെറുതെടുക്കുമ്പോൾ ഒരു അഞ്ചെണ്ണൊക്കെ വെച്ചിട്ടെടുക്കാം. വലുതാണെങ്കിൽ ഇതുപോലെ ഒരു മൂന്നെണ്ണം വെച്ചിട്ടെടുത്താൽ നല്ല ആ ഒരു ബനാനയുടെ ഫ്ലേവർ കറക്റ്റായിട്ട് നമ്മുടെ കപ്പ് കേക്കിന് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് പീൽ ഓഫ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇപ്പം നന്നായിട്ട് പഴുത്തുകൊണ്ട് തന്നെ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇതൊന്ന് മാഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒത്തിരി പഴുക്കാത്ത എടുക്കരുത്, അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് നല്ല മധുരമുള്ള പഴം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇത് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോർക്കോ അതല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് എന്തായാലും ഉടച്ചു കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ മിക്സിയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ നന്നാക്കിയിട്ട് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി സ്വീറ്റ്നസ്സിന് വേണ്ടി നമുക്ക് ഷുഗർ ചേർക്കണം. നമ്മുടെ പഴത്തിൻ്റെ സ്വീറ്റ്നസ് പറഞ്ഞാൽ ഒത്തിരി ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഷുഗർ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ഷുഗറാണ് ചേർക്കുന്നത്. ഇത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന പഞ്ചസാര കുറച്ച് ഗ്രാനുകൾസൊക്കെ ഉള്ള പഞ്ചസാരയാവുമല്ലോ, കുറച്ച് തരിതരില്ല, അതൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ടെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് മെൽറ്റ് ആയിട്ടും കിട്ടും, മിക്സ് ചെയ്യുന്ന ടൈമും നമുക്ക് കുറച്ച് ലാഭമായിട്ട് കിട്ടും. അപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഷുഗർ കൂടെ ചേർത്തിട്ട് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഈ ഒരു പഴം ഷുഗറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫോർക്ക് മാറ്റിയിട്ട് വിസ്ക് വെച്ചിട്ടാണ് ഇനി നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് ചേർക്കുന്നത് വനില എസൻസ് ആണ്. അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാണ്. ഇതിൻ്റെ ഒരു നിർബന്ധം ഇല്ല, കാരണം നമ്മളിപ്പോൾ എഗ്ഗൊന്നും ചേർക്കാത്തതുകൊണ്ട് എസൻസ് ചേർക്കേണ്ട ഒരാവശ്യമില്ല. എഗ്ഗൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ആ സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് എസൻസ് ചേർക്കാറും. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് സിനമൻ പൗഡർ, നമ്മുടെ പട്ടയുടെ പൗഡർ ഉണ്ടല്ലോ സിനമൻ പൗഡർ, അതൊരു കാൽ ടീസ്പൂൺ ചേർക്കാം. ഇനി അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കാർഡമം പൗഡർ, ഏലക്കയുടെ പൊടി അത് ചേർക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വൈറ്റ് വാഷൻ വരാണ്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം. അങ്ങനെയൊക്കെ അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എസൻസ് ഉള്ളതുകൊണ്ട് ഇത് ചേർത്തിന്ന് മാത്രം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊന്നും ചിലപ്പം ഈ സിനമൺ പൗഡർ, കാർഡമം പൗഡർ അതൊന്നും അതിൻ്റെ ഫ്ലേവറൊന്നും ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല, ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വനില എസൻസ് ചേർത്തത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ബനാന എസൻസ് ചേർക്കാം, ഏതും ചേർക്കാം. ഇനിയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും പ്രോബ്ലം അല്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഓയിൽ ചേർക്കുന്നുണ്ട്. ബട്ടറിന് പകരം നമ്മളിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കാൽ കപ്പ് ഓയിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് പഴം ചേർത്തി, ഷുഗർ ചേർത്തി, അതേപോലെ തന്നെ വനില എസൻസ് ചേർത്തിട്ടുണ്ട്, ഓയിൽ ചേർത്തിട്ടുണ്ട്, ഇത്ര ഐറ്റംസ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മുക്കാൽ കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കാണത്. ഇതിപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ചെറുതായിട്ട് അതുപോലെ കട്ട കാണുന്നുണ്ട്, ക്യാമറക്കകത്ത് കാണുന്നുണ്ടോയെന്നുള്ളത് അറിയില്ല, ചെറുതായിട്ട് ഇങ്ങനെ കട്ട കട്ട അവിടെ ഇവിടെയായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ബട്ടർ മിൽക്ക് റെഡിയായിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, മുക്കാൽ കപ്പ് മിൽക്കാണത്. അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ മിൽക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഓൾ പർപ്പസ് ഫ്ലോർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട് ഒക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇനി നെക്സ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് ചേർക്കാൻ ശേഷം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ബാക്കി ചേർക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ അത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മരത്തിൻ്റെ ഒരു തവി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അതല്ലാണ്ട് ഒരു ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാൻ. നമ്മൾ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ എഗ്ഗൊക്കെ നന്നായിട്ട് അടിച്ച് പതപ്പിക്കുന്ന അങ്ങനെ ചെയ്യുന്ന കേക്കിനൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രിക് ബീറ്റർ തന്നെ വേണം. അത്യാവശ്യം നന്നായിട്ട് പതപ്പിച്ചെടുക്കാനൊക്കെ സുഖം ഇലക്ട്രിക് ബീറ്ററാണ്. പക്ഷേ ഇവിടെ നമ്മൾ എഗ്ഗൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലുള്ളൊരു വിസ്കോ അതല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ നോൺ സ്റ്റിക് പാനിലൊക്കെ യൂസ് ചെയ്യുന്ന മരത്തിൻ്റെ ഒരു തവിണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യാവുന്നതാണ്. ഓവറായിട്ട് മിക്സ് ആവാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബീറ്റർ കൊണ്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് വെച്ചിട്ട് ഒരുപാട് ടൈം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഓവർ മിക്സിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ആ ഒരു പെർഫെക്ഷൻ കുറയും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ഫ്ലോർ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഞാനിവിടെ ഫൈനലായിട്ട് ബാക്കി വന്നിട്ടുള്ള ഫ്ലോർ കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ നമ്മുടെ കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുക്കുന്നത്. ഒത്തിരി തിക്കല്ല, അതുപോലെ തന്നെ ഒത്തിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഓവനിൽ
പത്ത് മിനിറ്റ് അത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ കുക്കറും ഒരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് വെക്കാം. സോൾട്ടൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ബേക്ക് ചെയ്യുന്ന ആ തട്ടുണ്ടല്ലോ, ആ തട്ടൊക്കെ വെച്ച് പ്രീഹീറ്റ് ചെയ്തിട്ട് വെക്കണം. അതല്ല, ഇനിയിപ്പം ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് നിങ്ങൾ സാധാരണ ഏത് ടെമ്പറേച്ചറിലാണോ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് വേണം അത് പ്രീഹീറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്റ്റോവ് ടോപ്പ് ചെയ്യുന്നവർ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം 5 മിനിറ്റൊക്കെ. നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിൽ അത്ര ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് വെക്കണ്ട, കാരണം നോൺ സ്റ്റിക്ക് പാൻ ഹീറ്റ് ആയി കഴിഞ്ഞാൽ വല്ലാണ്ടൊരു ഒരു പുക വരുന്നൊരു ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പുക പോലുള്ള ഒരു ഫ്ലേവറോ അതിൻ്റെ സ്മെല്ലൊക്കെ ചിലപ്പോൾ നമ്മുടെ കേക്കിന് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതല്ലാണ്ട് നിങ്ങൾ കുക്കറൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കപ്പ് കേക്കിൻ്റെ മോൾഡിൽ ഒഴിച്ചതിന് ശേഷം അത് ഇറക്കിയിട്ട് വെക്കാം. ഒരു 10-30 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്യാം. കേക്കിൻ്റെ ബാറ്റർ വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 10-30 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. സാധാരണ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈം വെച്ചിട്ട് തന്നെ വെച്ച് നോക്കിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. പിന്നെ ആഴ്ചയില്ല എങ്കിൽ മാത്രം വീണ്ടും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് അതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് ബ്രൗൺ ആവുന്ന വരെ, അതായത് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഉണ്ടല്ലോ നമ്മുടെ കേക്കിൻ്റെയൊക്കെ, ആ ഒരു ഇതാവുന്ന വരെ വീണ്ടും ബേക്ക് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഓവനിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 30 മിനിറ്റാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്, അതായത് കാഷ്യൂനട്ട്സ്, അതുപോലെ തന്നെ ബദാം, കുറച്ച് പിസ്ത, അതുപോലെ കുറച്ച് റൈസിൻസ്, ഇത് മൂന്നും ഞാനിവിടെ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഇഷ്ടം അത് ചേർക്കും. അതിപ്പോൾ നമുക്ക് ബാറ്ററിലേക്ക് ചേർക്കും ചെയ്യാം, അതല്ലാണ്ട് മുകളിൽ വെച്ച് കൊടുക്കും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കപ്പ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലുള്ളൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഞാൻ പേപ്പർ കപ്പ് കേക്ക് ചെയ്തെടുക്കുന്ന പേപ്പർ കപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന കപ്പ് കേക്ക് കിട്ടുന്ന പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ചെയ്യാം. നമ്മുടെ ബാറ്ററി നമുക്ക് ഇതുപോലെ ഓരോ മോഡലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാറ്ററി ചേർക്കുന്ന സമയത്ത് ആ കംപ്ലീറ്റ് ആയിട്ട് ഹോള് ഫില്ല് ചെയ്തിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ഒരു 3/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കയ്യിലില്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുഴിയുള്ള സൈസ് ഒരു തവി ഉണ്ടല്ലോ, കുറച്ച് കുഴിയുള്ള നമ്മൾ ദോശയൊക്കെ ഒഴിച്ചിട്ട് പരത്താൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് ഇതിലേക്ക് കറക്റ്റായിട്ടുണ്ടാവും. കറക്റ്റായിട്ട് ഈ ഒരു ഐസ്ക്രീം സ്കൂപ്പറിൻ്റെ അത്ര തന്നെ സൈസായിട്ടുള്ള ഉണ്ടാവും. എല്ലാത്തിലേക്കും ഒരേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം തന്നെ ഒരേ സൈസിലും കിട്ടും. അപ്പോൾ അത് കുറച്ച് പെർഫെക്ഷനിലൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ശ്രദ്ധിക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്സ് ചേർക്കാം. നട്സ് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബാറ്ററിൽ മിക്സ് ചെയ്യാം, അങ്ങനെ ആകുമ്പോൾ നമുക്ക് കപ്പ് കേക്കിനകത്ത് നട്സ് കിട്ടും. ഇതിപ്പോൾ ഞാനിവിടെ മുകളിലാണ് വെക്കുന്നത്. കറക്റ്റ് നമ്മൾ കപ്പ് കേക്ക് പൊങ്ങി വരുമ്പോൾ കറക്റ്റ് ആ മുകളിൽ തന്നെ ഉണ്ടാവും ഈ ഒരു നട്സ്. കാണാനും നല്ല ഭംഗിയായിരിക്കും. ബാറ്ററി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് എന്തെങ്കിലും എയർ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓവൻ സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ ആദ്യം ഒരു 25 മിനിറ്റോളം സെറ്റ് ചെയ്ത് വെക്കാണ്. അതിനുശേഷം നമുക്ക് പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് ബ്രൗൺ ആയിട്ടുണ്ടോ, ആ മുകൾ വശമൊക്കെ ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ അത് കറക്റ്റായിട്ട് ആയിട്ടില്ല തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വീണ്ടും ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അത് നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, കറക്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു 20 മിനിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ബ്രൗൺ ആകാൻ വേണ്ടിയിട്ട് ആ ഒരു മുകൾവശമൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓവൻ്റെ ആ ഒരു ടെമ്പറേച്ചറൊക്കെ അനുസരിച്ചിട്ടാണ്, എല്ലാ ഓവനും തന്നെ വ്യത്യാസമായിരിക്കും. അപ്പോൾ എൻ്റെ ഓവൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പം പുറത്തേക്ക് കാണുമല്ലോ, അപ്പം നമ്മുടെ ആ ഒരു കളറൊന്നും കുറച്ച് പൊങ്ങി വന്നതിന് ശേഷമൊക്കെ ഓവൻ്റെ ഡോറും തുറന്ന് നോക്കാം. പൊങ്ങുന്നതിന് മുമ്പ് തുറന്ന് നോക്കണ്ട, കേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഒന്ന് നോക്കിയിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറൊക്കെ കുറച്ച് വെക്കാം. അതല്ല കുറച്ചും കൂടി ആവാനുണ്ട് എങ്കിൽ കുറച്ച് ടൈം കൂടി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കുക്കായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് കൈയിട്ട് ചെയ്യേണ്ട, അത് സേഫ് അല്ല. അവിടെ നമ്മുടെ കൈ അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് ചൂടൊക്കെ തട്ടിയിട്ട് പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇനി ഇൻകേസ് അതിനകത്ത് എന്തെങ്കിലും മാവ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഉൾവശം കുക്കായിട്ട് കാണില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ചായിട്ട് ചെയ്തിട്ടുള്ള കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു മോൾഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഫസ്റ്റ് ഞാനൊരു തവണ ബേക്ക് ചെയ്തിട്ട് എടുത്തതിന് ശേഷമാണ് രണ്ടാമത്തെ ഞാൻ ഒഴിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പം ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യണം, അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു തവണ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഈ ഒരു ഒറ്റ മോൾഡ് മാത്രമേ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിൽ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം. ഇനി നമുക്ക് ഇത് റെഡി ആയതിനു ശേഷം അടുത്തത് ഇപ്പോൾ ഇത് റെഡിയായി, ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററി വെച്ചിട്ടും കൊണ്ട് ചെയ്തിട്ടെടുക്കണം.
ഇത് കറക്റ്റ് ആയിട്ട് ആ ഒരു പേപ്പർ കപ്പ് കൂടെ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മോളിൽ നിന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതില്ല എങ്കിൽ ഡയറക്റ്റ് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണെങ്കിലും കുറച്ച് ബട്ടർ എന്തെങ്കിലും ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് പൊടി വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. നമ്മൾ സാധാരണ കേക്ക് ടിന്നൊക്കെ തന്നെ ഇതിന് മുമ്പ് റെഡിയാക്കി എടുക്കുക. അതുപോലെ ചെയ്താലും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇളകി കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ വെച്ചിട്ടും കൂടെ കപ്പ് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ചോക്ലേറ്റ് സോസ് അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ സോസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചോക്ലേറ്റ് സോസൊക്കെ ഒഴിച്ച് ചെയ്യുന്നത് കപ്പ് കേക്ക്. കോമൺ ആയിട്ട് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ മക്കൾക്ക് വേണമെന്ന് പറയുമ്പോൾ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യാറ്. ഇതിന് ഈ ഒരു ബാറ്ററിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ കൊക്കോ പൗഡർ മിക്സ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ അവർ ചോദിച്ച സമയത്ത് കൊക്കോ പൗഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു കാണാൻ വേണ്ടിയിട്ട് ആ ചോക്ലേറ്റിനെയാണെന്ന് അവരെ പച്ചിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ചോക്ലേറ്റ് സോസും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ സോസും മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേക്ക് ഇത് വരുമ്പം അതിൻ്റെ മുകളിൽ ജസ്റ്റ് അതൊന്ന് കാണും. അപ്പോൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വരുന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടേസ്റ്റ് ഒന്നും കാണില്ല. നമ്മൾ സോസല്ലേ, അതങ്ങോട്ട് മെൽറ്റ് ആയി പോവുക ചെയ്യുക. നമ്മൾ സാധാരണ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ കൂടെ യൂസ് ചെയ്താൽ മതി. ഈ ഒരു ബാറ്ററിലേക്ക് നമുക്കിപ്പോൾ കുറച്ച് ആ ഒരു ഫ്ലേവറിലും കുറച്ച് ഈ ബനാനയുടെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ ബാറ്ററിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഫ്ലേവർ കൂടെ കിട്ടും. അപ്പോൾ നമുക്കിനി ഈ ഒരു ബാച്ച് കൂടെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ അത്ര ടൈം കൊണ്ട് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിലിപ്പോൾ പലതിലും കംപ്ലീറ്റ് ആയിട്ടൊന്നും ബാറ്ററി ഇല്ല, ചിലതിലൊക്കെ കുറവാണ്. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് നട്സ് കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതും കൂടെ ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 10-25 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതും ബേക്കായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കപ്പ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചോക്ലേറ്റ് സോസും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ സോസൊക്കെ ഒഴിച്ചുകൊണ്ട് മുകൾ വശത്ത് ആ ഒരു റെഡും അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്കും ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ കുഞ്ഞു മക്കളൊക്കെ എന്ത് ചോക്ലേറ്റിൻ്റെയാണ് അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ ഫ്ലേവറാണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാനൊക്കെ പറ്റും. പക്ഷേ ജസ്റ്റ് കാണുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഉള്ളിലേക്കൊന്നും ഇല്ല. നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെയോ അതല്ലെങ്കിൽ സ്ട്രോബെറിയുടെയോ എന്തെങ്കിലുമൊക്കെ ഫില്ലിങ് തന്നെ കൊടുക്കണം. അതായത് ഇപ്പോൾ കൊക്കോ പൗഡർ അതല്ലെങ്കിൽ സ്ട്രോബെറിയുടെ പൾപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം, കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ. ഇതിപ്പോൾ ജസ്റ്റ് അവരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യാമെന്ന് മാത്രം. നന്നായിട്ട് സോഫ്റ്റാണ്, നല്ല ഫ്ലഫി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്, കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. കാരണം കപ്പ് കേക്ക് പറഞ്ഞാൽ മിക്കവാറും കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അതിനകത്ത് പഴംപൊടിയും ചേർത്തിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലേവർ കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് ആ മൈദ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിട്ട് ആട്ടപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ ഗോതമ്പ് പൊടി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്, ആ ഒരു പൊടി എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് കേക്ക് ചെയ്യില്ലേ, അതുപോലെ തന്നെ കപ്പ് കേക്കും ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസിന് തന്നെ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള കപ്പ് കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.